ആജ്ഞ. മറ്റൊന്ന്, ഈ നടൻ, ക്ഷമിക്കണം, സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ, അത് വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് അത് വലിയ തോതിൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യും. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിനെ മാറ്റണം എന്ന ആവശ്യമടക്കം ഇതിനകം പ്രതിപക്ഷം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അതും ഈ റിപ്പോർട്ടിന് പിന്നാലെ സർക്കാരിനെ വീണ്ടും വീണ്ടും, ഒരുപക്ഷെ ആദ്യമായിരിക്കാം, ഇന്ന് ഡെസ്കില് ഇ ആർ രാഗേഷ് പറയായിരുന്നു, ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ഒരു സർക്കാർ ഇത്രയധികം, സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷൻ റിപ്പോർട്ടിന് പുറത്ത് സർക്കാർ ഇത്രയധികം പ്രതിസന്ധിയിലാകുന്ന ഒരു പക്ഷെ ആദ്യമായിരിക്കാമെന്ന്. അല്ലേ, അങ്ങനെ രഞ്ജിത്തും മറുപടി, രഞ്ജിത്തിന്റെ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നടി താനിങ്ങനെ ഉപദ്രവിക്കപ്പെട്ടു, നമ്മൾ ആ റിപ്പോർട്ടിന് തുടർന്നുള്ള സംഭവങ്ങളൊക്കെ കേട്ടതാണ്. നടിമാരുടെ വാതിലിൽ മുട്ടുന്നു, ഇതൊക്കെയും ഒരിക്കലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത് മ്യൂച്വൽ റെസ്പെക്ടോട് കൂടിയുള്ള ലൈംഗിക ബന്ധമോ അതല്ലെങ്കിൽ മറ്റു റിലേഷൻഷിപ്പുകളോ അല്ല. ഒരു സ്ത്രീ ഏത് സമയത്തും റേപ്പ് ചെയ്യപ്പെടാവുന്ന സാഹചര്യം, അതല്ലെങ്കിൽ ഏത് സമയത്തും അവരുടെ തൊഴിൽ നഷ്ടപ്പെടാവുന്ന സാഹചര്യം, ഏത് സമയത്തും അച്ഛന്റെ പ്രായമുള്ള ആളുകളോടൊപ്പം പോലും കിടക്ക പങ്കിടാനുള്ള സമ്മർദ്ദം നേരിടുന്ന സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര വരുമ്പോൾ അവര് അകലയിലേക്ക് ശേഷമാണ് രഞ്ജിത്ത്, അതിലേക്ക് രഞ്ജിത്തുമായുള്ള പരിചയം അങ്ങനെയാണ്. അതിലേക്ക് പിന്നീട് വരുമ്പോൾ പലരി മാണിക്യത്തിന്റെ സെറ്റിലേക്ക് വരുമ്പോൾ ഓഡീഷന് ശേഷം സിനിമാ കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നു. അതിനുശേഷം രാത്രി അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. തുടർന്നാണ് രഞ്ജിത്ത് ബെഡ്റൂമിലേക്ക് വിളിച്ച് ഇവരോട് മോശമായ തരത്തിൽ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അവർ വഴങ്ങാതിരുന്നത് കൊണ്ടാണ് ആ സിനിമയിൽ നിന്ന് അവരെ മാറ്റിയത് എന്ന ഒരു ആരോപണവുമായാണ് നടി ശ്രീലേഖ മിത്ര വന്നിട്ടുള്ളത്. ഇങ്ങനെ നിരവധി നടിമാർ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. തിലകന്റെ മകൾ, അതായത് സിനിമയുമായി ബന്ധമില്ലാതിരുന്ന തിലകന്റെ മകൾ സോണിയ പോലും ഇത്തരം ആരോപണവുമായി രംഗത്തെത്തുന്നു. മറ്റു നടിമാരെത്തുന്നു, മറ്റു തിരക്കഥാകൃത്തുക്കളെത്തുന്നു, വനിതാ സിനിമാ പ്രവർത്തകരൊക്കെ ഈ ഒരു സാഹചര്യത്തിലൂടെ ഇത്തരം സാഹചര്യങ്ങൾ നേരിടുകയോ അതല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുകയോ ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലുമാണ് ഇന്നലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ജോമോള് പറഞ്ഞത്, എന്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ ഞാൻ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ശരി, നമ്മൾ അത് റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവർക്ക് അത്ര അനുഭവങ്ങളില്ലെങ്കിൽ അത്തരം അനുഭവങ്ങളെ മാനിക്കുന്നു, അവരുടെ അനുഭവങ്ങളെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ അവരുടെ മുന്നിലേക്ക് അവർ പത്രത്തിൽ നിന്ന് വായിച്ചിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വിശദാംശങ്ങൾ അറിഞ്ഞത്, പത്രത്തിൽ നിന്ന് വായിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള അനീതികൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് താൻ അറിയുന്നത് എന്ന് പറയുന്ന ആ കണ്ണടച്ചിരുട്ടാക്കുന്ന നീക്കത്തോടാണ് യോജിക്കാൻ കഴിയാത്തത്. കാരണം വീണ്ടും വീണ്ടും ഈ വിഷയത്തിൽ നിരവധിയായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ആക്ഷേപമാണ്. വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ, ഡോക്ടർ ബിജു ഒക്കെ ഇന്ന് രഞ്ജിത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം, ഡോക്ടർ ബിജുവിനെ പോലെയുള്ള സംവിധായകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോഷി മാത്യുവും ഈ വിഷയം നടി തന്നോട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും സർക്കാർ ഇനി ഈ വിഷയത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലെ. സർക്കാരാണ് നടപടി എടുക്കേണ്ടത്, സർക്കാരിന്റെ കോർട്ടിലാണ് പന്ത് എന്നുള്ളതാണ്.